ആക്ച്വലി തട്ടി മുട്ടി എന്ന് പറഞ്ഞ സീരിയലിലെ അമ്മയും മകനും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന് പോലും പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അല്ല കേട്ടോ, ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു. സാഗറിന് ഞാൻ എത്തുമെന്ന് സാഗറിന് പറഞ്ഞുകൂടായിരുന്നു, സാഗർ വരുമെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. ഒരു പോയിന്റ് ഓഫ്, അതായത് ഏകദേശം ആ കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ സീസൺ 5 സ്റ്റാർട്ട് ചെയ്യണതിന്റെ തുടക്ക കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞങ്ങൾ തമ്മിൽ അറിഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെന്നുള്ളത്. അങ്ങനെ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി, അതായത് സാഗർ വിളിച്ചു തുടങ്ങി അമ്മ വിളി പിന്നെ പലരിലേക്കും എത്തി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്തും കുഞ്ചുവിനോടൊപ്പം തന്നെ എനിക്ക് പിന്നെയും കുറേ മക്കളെ കിട്ടിയ പോലെയാണ്. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ എന്ന് വിളിച്ചത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം ഓരോ തവണയും അമ്മയെന്ന് പറഞ്ഞു, അമ്മ മാത്രമല്ല നമ്മുടെ അളിയൻ്റെ അമ്മായിയാണ് ഞാൻ, പിന്നെ ഷിജു എന്നെ മങ്കേന്നാണ് വിളിച്ചിരുന്നത്. അത് അഖിൽമാരാരും എന്നെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, മങ്കേന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സ് ഉണ്ടായിരുന്നു, അതായത് തള്ള എന്ന് വിളിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീർത്തും എന്താ പറയുക, സൗഹൃദപരമായിട്ടുള്ളൊരു തള്ളവിളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഒരു തവണ റിനോഷൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ആ വിളിയെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് എന്താ പറയുക, ആൾക്കാരുമായിട്ട് ഇടപഴകി മുൻ പരിചയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ആരോടും ഒരു അപരിചിതത്വം എനിക്ക് ഇവിടെ വന്നപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മാത്രമല്ല, എന്നെ അവർ ഉൾക്കൊണ്ടത് എല്ലാ മനസ്സോട് പൂർണ്ണ മനസ്സോടെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും വേർതിരിച്ച് പറയാനില്ല, എല്ലാവരും എൻ്റെ സൂപ്പർ എന്താ പറയുക, നല്ല മനസ്സിനോട് ചേർന്ന സൗഹൃദം തന്നെയാണ് എല്ലാവരുമായിട്ടുള്ളത്. പിന്നെ ഗുണ്ടഭാസ്കരൻ. ഗുണ്ടഭാസ്കരൻ എന്ന് പറയുന്നത് മധു സാറിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ കോസ്റ്റ്യൂമിൽ എന്നെ കണ്ടപ്പോൾ ഇട്ടൊരു പേരാണ് ഗുണ്ടഭാസ്കരൻ. പിന്നെ എനിക്കത് അങ്ങ് ഈ നിമിഷം വരെ എന്നെ അങ്ങനെയാക്കി. പിന്നെ ഞാൻ ഷർട്ടും മുണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഗുണ്ടഭാസ്കരനാക്കി. പക്ഷെ സത്യം പറഞ്ഞല്ലോ, ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പേ ഒരു ഗുണ്ടഭാസ്കരൻ ലുക്ക് ഉണ്ടല്ലോ, എനിക്ക് തന്നെ ഫീൽ ചെയ്യായിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് തരുന്ന ഓരോ, ഇപ്പം ചെല്ലപ്പേരുകൾ എന്ന് ഞാൻ പറയുള്ളൂ, എനിക്ക് അങ്ങനെ പറയാനാണ് താല്പര്യം. അത്തരം ചെല്ലപ്പേരുകൾ വിളിക്കുമ്പോൾ അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള പേരുകളാണ്. ഇപ്പം മങ്കേന്നാണെങ്കിലും ആയാലും അമ്മായി എന്നാണെങ്കിലും അമ്മേന്നാണെങ്കിലും ഒക്കെയും അത് എന്നിലുള്ള ഓരോ രൂപങ്ങളായിട്ട്, ഇപ്പം ഈവൻ ഗുണ്ടഭാസ്കരൻ പോലും എന്നിൽ തന്നെ പ്രതിഫലിക്കുന്ന ഓരോ രൂപാന്തരങ്ങളായിട്ടാണ് എനിക്ക് സ്വയം ഫീൽ ചെയ്തത്. കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയാണോ ഞാനെന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാനതൊക്കെ ആ വിളിപ്പേരുകളൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ.